മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷാ വിഷയത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കേരളം ആവശ്യപ്പെടുന്നത് ഇതൊന്ന് പരിശോധിക്കണം സുരക്ഷയെക്കുറിച്ചൊക്കെ പരിശോധന നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ ആ ആവശ്യത്തോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു ഒരു വർഷത്തിനുള്ളിൽ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാം അപ്പോൾ കേന്ദ്ര ജല കമ്മീഷനും സംശയമുണ്ടോ ഇതിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടോ എന്നുള്ളതല്ല അതൊരു പ്രത്യേക പീരീഡിൽ പരിശോധിക്കണമെന്നുണ്ട് ഏത് ഡാമിൻ്റെയും സേഫ്റ്റി പ്രത്യേകം ഒരു ഒരു പ്രത്യേക കാലയളവിൽ പരിശോധിച്ചു കൊണ്ടേ കേരളത്തിൽ നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഒരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് മറ്റ് ഡാമുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അവസാനം പൊട്ടി നമ്മുടെ തലയിൽ വീഴാൻ പോകുന്നത് വേറൊരു ഡാമായിരിക്കും അതിനൊന്നും ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണം അപ്പം മുല്ലപ്പെരിയാറിന് അതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട് ഇത്ര ഇത്ര വർഷം കഴിയുമ്പോൾ സമഗ്രമായ പരിശോധന നടത്തണം ആ പരിശോധന നടത്തേണ്ട സമയം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ട് വർഷം കൂടെ കഴിഞ്ഞാണ് അത് നേരത്തെ വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ജല കമ്മീഷനെ സമ്മതിച്ചു ഇതുകൊണ്ട് ഈ പ്രശ്നം തീരുവെന്ന് വിചാരിക്കരുത് കേട്ടോ കേരളം സമ്മതിക്കില്ല കാരണം ഈ വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധന നടത്തേണ്ടതാരാ തമിഴ്നാടാണ് കേരളമല്ല കേരളത്തിന് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അവിടെ വീണ്ടും കേരളം ബഹളം വയ്ക്കും തമിഴ്നാട് വിദഗ്ദ്ധ സമിതിയെ കൊണ്ടുവന്നു ആ വിദഗ്ധന്മാരെ അല്ലെങ്കിലും തമിഴ്നാടിന് അനുഭവം എഴുതുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നു പിന്നെ ഇന്നത്തെ പത്രത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഈ വിദഗ്ദ്ധ സമിതിയെ കൊണ്ടുവരേണ്ടത് നിയമിക്കേണ്ടത് തമിഴ്നാടാണ് കേരളത്തിൻ്റെ ഉണ്ടാകും നമ്മൾ സമ്മതിക്കുക സമ്മതിക്കില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ജീവനുണ്ടെന്ന് വയ്ക്കുക ജീവനോടെ മുല്ലപ്പെരിയാറണക്കിയിട്ട് എണീറ്റതെന്ന് പറയുകയാണ് എനിക്ക് യാതൊരു കുഴപ്പവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ല ആ താമ്പോട്ടം ഇതാണ് നമ്മൾ നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കൽ കോംപ്ലക്സ് ഉണ്ടാക്കിയെടുത്ത് ആരുടെയും കുറ്റമൊന്നുമല്ല ഈ കണ്ടമാനം നമ്മൾ ഒരു സാധനത്തെ ഭയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഭയവും കൊണ്ട് ജീവിക്കേണ്ടി വരും ഈ നമ്മൾ ഈ ഇരിക്കുന്ന എൻ്റെ മേലത്തെട്ട് ഇടിഞ്ഞു വീഴും ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞ് ഞാൻ പരിഭ്രമിക്കാൻ തുടങ്ങിയാൽ സിനിജി എന്ത് ചെയ്യും പേടിച്ചേ പറ്റൂ അ ഇല്ല അതിങ്ങനെയല്ല അത് ഇരുമ്പ് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ഇരുമ്പ് പൊട്ടാൻ പാടില്ലേ ഇത് എത്ര വർഷമായി ഇതൊരു പതിനഞ്ച് വർഷമായി ആ പതിനഞ്ച് വർഷം അതുകൊണ്ട് ഇത് പരിശോധിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാരണം എൻ്റെ പേടിയാണ് ഇതിൻ്റെ കാരണം കുറച്ച് ഉണ്ടായ പേടിയും കുറച്ച് ഉണ്ടാക്കുന്ന പേടിയും അതുകൊണ്ട് പ്രശ്നം തീർന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേരളം ജയിച്ചു എന്നൊക്കെ ഒരു ഹെഡ്ലൈൻ ആണെങ്കിൽ കൊടുക്കാത്തേ ഉള്ളൂ ഈ ഈ തമിഴ്നാട് ഈ പരിശോധന നടത്തുമ്പോഴേ കേരളത്തിൻ്റെയും കൂടെ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഒരു പരിശോധന നടത്തിയാൽ ഈ ഒരു തർക്കം അത് പരിഹരിക്കപ്പെടില്ലേ ഇല്ല അതില്ല കാരണം കേരളം പറഞ്ഞ ലബോറട്ടറിയിൽ കേരളം നിശ്ചയിച്ച ടെസ്റ്റുകൾ ഇതൊക്കെയാണ് പൂനെയിൽ വെച്ച് നടത്തിയത് ആ റിപ്പോർട്ടിൽ കേരളം ഒപ്പിട്ടില്ല അതിൽ ഡാമിന് കുഴപ്പമൊന്നുമില്ല മെറ്റീരിയലിന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു പക്ഷെ ആ റിപ്പോർട്ടിൽ കേരളം ഒപ്പിട്ടില്ല അപ്പോൾ സുപ്രീം കോടതി ഇത് എന്ത് പോകൃത്വം എന്ന് ചോദിച്ചു കേരളത്തിലും മറുപടിയില്ലെന്ന് അത് പൊളിറ്റിക്കൽ ഡിസിഷനാണെന്ന് പറഞ്ഞിട്ട് ഇത് ടെക്നിക്കൽ ഡിസിഷൻ പൊളിറ്റിക്കൽ ഡിസിഷൻ ഡിസിഷനാകുന്നത് എങ്ങനെയാണ് ഒരു ലാബിലെ പരിശോധന റിപ്പോർട്ടിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ പൊളിറ്റിക്സിന് തള്ളിക്കളയാവുന്നതോ അംഗീകരിക്കാവുന്നതോ ആയതല്ല ലാബിലെ റിപ്പോർട്ട് അത് എഞ്ചിനീയർമാരുടെ റിപ്പോർട്ടാണ് ബട്ട് കേരളം അതിലൊപ്പിട്ടില്ല അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ആളെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത് ശരിയാവാൻ തോന്നുന്നില്ല എംപവേഡ് കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹത്തെ പറ്റി അലിഗേഷൻ വന്നു അദ്ദേഹം തമിഴ്നാടിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇഡ്ഡലി കഴിച്ചു ഇവിടെ ഇതുകൊണ്ടല്ലോ ഡൽഹിയിൽ തമിഴ്നാട് ഭവൻ ആന്ധ്രാ ഭവൻ കേരള ഹൗസെന്ന് പറഞ്ഞു അപ്പോൾ കേരള ഹൗസിൽ രാവിലെ എപ്രാതിൽ വേറെ എന്തോ സാധനമാണ് അപ്പോൾ ജസ്റ്റിസ് എ ആർ ലക്ഷ്മണനുണ്ട് കൂടെ ലക്ഷ്മണൻ പറഞ്ഞു തോമസ് ഒരു കാര്യം എൻ്റെ കൂടവാണ് നമുക്ക് തമിഴ്നാട് എൻ്റെ തമിഴ്നാട് ഭവനുണ്ട് അല്ലെങ്കിൽ ആന്ധ്രാഭവനുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടും ഓ ശരി എന്ന് പറഞ്ഞു അവിടെ കഴിച്ചു അതിൻ്റെ ബില്ലൊക്കെ കൊടുത്തു ആ ബില്ലെല്ലാം തപ്പിപ്പിറൊക്കെ എടുത്തു നമ്മുടെ ആൾക്കാർ ഒരു ഇഡ്ഡലി പതിനഞ്ച് രൂപയെന്ന് പറഞ്ഞുള്ള ബില്ല് എന്നിട്ട് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ചീത്ത പറയാൻ തുടങ്ങി തമിഴ്നാടിൻ്റെ ഇഡ്ഡലി തിന്നിട്ട് കേരളത്തിനെതിരായിട്ട് റിപ്പോർട്ട് എഴുതിയിരുന്നു ഈ രീതിയിൽ നമ്മൾ മനസ്സുകളിങ്ങനെ ബയാസ്ഡ് ആയിട്ട് നാശമായിട്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുല്ലപ്പെ സ്വയം എണീറ്റ് വന്ന് ഞാൻ സേഫാണെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കാൻ പോകുന്നില്ല വലിയ കഷ്ടമാണ് നമ്മളുടെ അതിന് പ്രതിരോധ ശേഷിയില്ലേ ഡാമിൻ്റെ പ്രതിരോധ ശേഷിയിൽ ഇത്രയും സംശയമുണ്ടല്ലോ അപ്പോൾ ആ സംശയം തീർക്കുക എന്നുള്ളൊരു നിലപാടൂടെ സ്വീകരിക്കണ്ടേ സംശയം തീർക്കാൻ പറ്റില്ല എന്ന് ഈ ചില ഭാര്യ ഭർത്താവിനെ സംശയിക്കില്ല അത് തീർക്കാൻ പറ്റുമോ ഇയാളെങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് ചെയ്താലും ഏത് ഷർട്ട് ഇട്ടാലും ആരെ വഴിയിൽ വെച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ സ്ത്രീയുടെ സംശയം മാറില്ല അതുപോലത്തെ സംശയമായിട്ടാണ് മുല്ലപ്പെരിയറിൽ നടക്കുന്നത് അതുകൊണ്ട് അത് തീരില്ല ഈ പറഞ്ഞ വിദഗ്ധ സമിതി ഇപ്പം പരിശോധിച്ചു ഇതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഒരു വർഷമാണ് ഒരു വർഷമാണ് പരിശോധിക്കാൻ കൊടുത്തിരിക്കുന്നത് ആ ഒരു വർഷം നമ്മൾ മിണ്ടാതിരിക്കുകയോ ഇല്ല പരിശോധന നടക്കുകയാണ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ല നമ്മളതിനിടയ്ക്ക് ഇത് പൊട്ടും 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 പെട്ടു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുക ആ സംഭവം ഈ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടോ പ്രളയം വന്നാൽ അതിനെ അതിജീവിക്കാൻ പറ്റുമോ ഇതിൻ്റെ നിലനിൽപ്പ് പറ്റുമോ ഇതൊക്കെ കേരളത്തിന് ആശങ്ക സ്വാഭാവികമല്ലേ ഒരു സർക്കാരിൻ്റെ ആശങ്ക ഉണ്ടാകുക ആ അത് ശരിയാണ് ഈ ഭൂകമ്പത്തെ ഒരു സാധനത്തിനും അതിജീവിക്കാൻ പറ്റില്ല പ്രളയത്തെയും അതിജീവിക്കാൻ പറ്റില്ല ഒരു റിക്ട്രസ്കെയിലിൽ ഒരു പ്രത്യേക അളവ് വരെയൊക്കെയുള്ള ഭൂകമ്പത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഭൂമി മുഴുവൻ കുരുങ്ങി പൊളിഞ്ഞ് താഴെ വീഴണമെങ്കിൽ ഏത് സാധനത്തിന് പിടിച്ച് പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് പ്രളയവും അപ്പോൾ മുല്ലപ്പെരിയാർ ഭാഗത്ത് കൊണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം ഭൂചലനം എത്രയാണ് അതേപ്പറ്റി പഠിക്കാൻ റൂർക്കി ഐ ഐ ടി നമ്മൾ നിയോഗിച്ചു അവർ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടില്ല കാരണം ആ റിപ്പോർട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അനുകൂലമാണ് പ്രളയത്തെ പറ്റി പഠിക്കാൻ ഡൽഹി ഐ ഐ ടി ഏർപ്പാടാക്കി ഡൽഹി ഐ ഐ ടി അവിടെ കഴിഞ്ഞ മുന്നൂറ് വർഷത്തിനിടയ്ക്ക് പെയ്ത മഴ ഇപ്പോഴത്തെ കാലാവസ്ഥ അത് ഇതൊക്കെ വച്ച് വലിയ സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് വലിയൊരു അത്രയും ഈ ഡാമിനെ തകർത്ത് ഒഴുക്കിക്കൊണ്ടുപോകാൻ മാത്രം ശക്തമായൊരു മഴ അവിടെ ആ ഭാഗത്ത് പെയ്യാൻ സാധ്യതയില്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്തു ഈ റിപ്പോർട്ടും നമ്മൾ പുറത്തുവിടില്ല കാരണം ആ റിപ്പോർട്ടും നില മൂലപ്പെരിയാർ അണക്കെട്ടിന് അനുകൂലമാണ് രണ്ട് പഠനം നടത്തി രണ്ടും അണക്കെട്ടിന് അനുകൂലമാണ് നമ്മളത് പുറത്ത് വിടില്ല ടി വി ചർച്ചയിൽ ഇങ്ങനെ പറയും റൂർക്കി ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ഈ സാധനം എവിടെയെന്ന് ചോദിച്ചാൽ കൊടുക്കുകയില്ല അത് കോടതിയിലിരിക്കുന്ന കേസാണ് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്നാണ് ന്യായം അതെന്താ കോടതിയിലിരിക്കുന്ന കേസിൻ്റെ റിപ്പോർട്ട് എന്താ പക്ഷെ വിടില്ല കാരണം ഇറ്റ് ഗോസ് അഗെൻസ്റ്റ് അവർ ഇൻട്രസ്റ്റ് നമ്മൾ തന്നെ വെച്ച ടീം നമ്മളുടെ താല്പര്യത്തിന് വിരുദ്ധമായ ടെക്നിക്കൽ റിപ്പോർട്ട് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആവശ്യം മുല്ലപ്പെരിയറും പൊളിക്കണം ഇതാണ് നമ്മുടെ ആവശ്യം ഇത് ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ മുട്ടന്യായങ്ങൾ താട്ട് ന്യായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും അപ്പം പറയും ഹൈ ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ അവിടെയല്ലോ എറണാകുളം ജില്ലയടക്കം മുപ്പത്താറ് ലക്ഷം പേര് കൊല്ലം ജില്ല പോകും തൃശ്ശൂർ ജില്ല പോകും ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കും ഇത് കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ ചൂ നീ എങ്ങാനും സംഭവിക്കുമോ ഇങ്ങനെ പേടി ഈ ഓരോ ഉരുൾപൊട്ടലും സംഗതി വന്നു കഴിയുമ്പോൾ മുലപ്പെരിയാറു എന്ന് പറയുന്നത് ഇതിന് ചികിത്സയില്ല അതൊരു കോംപ്ലക്സ് ആയിട്ട് വളർത്തി കഴിഞ്ഞു ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് ഒരു നൂറടി വരെ വെള്ളം ഉയർന്നു വരുമ്പോഴത്തേക്കും അത് ടണൽ വഴി ഒഴുക്കിക്കൊണ്ട് പോകാം അത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടോ അപ്പം വെള്ളം അത്രയും കൂടി കെട്ടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു പരിഹാര ഒരു പരിഹാരമാർഗമാണ് അത് ഈ ശ്രീധരൻ പറയുന്നതിന് മുമ്പേ റോയി എന്ന എഞ്ചിനീയർ പറഞ്ഞിരുന്നു റോയി ഈ മുല്ലപ്പെരിയാർ പ്രക്ഷോഭത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ബട്ട് റോയ് ഈ ഒരു റെസ്പോൺസിബിൾ മനുഷ്യനായ സ്ഥിതിക്ക് പുള്ളി പറഞ്ഞ് നമ്മൾ ബഹളം വെച്ച മാത്രം പോരാ ഇതിനൊരു ഒരു പരിഹാരം വേണ്ടേ തമിഴ്നാട്ടിനും ആശങ്കയുണ്ട് ഈ ഇത് ഡീ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നിയന്ത്രണം പിന്നെ ഇല്ല പുതിയ ഡാം കെട്ടുമ്പോൾ നമ്മൾ കേരളത്തിനുള്ളിലാണ് കെട്ടുന്നത് അതിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം നമ്മുടെയിലായിരിക്കും ഫ്രഷായിട്ട് കോൺട്രാക്റ്റ് എഴുതേണ്ടി വരും ഇങ്ങനെ അപ്പോൾ അവർക്ക് കിട്ടുന്നത് കിട്ടില്ല എന്ന് എന്നവർക്കും ആശങ്കയുണ്ട് ഇത് തീർക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ ഒരു ടണൽ തമിഴ്നാട്ടിലേക്ക് പാറയുടെ ഇടയ്ക്കൂടെ കൊണ്ടുപോകുക ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ എന്ന് പറയുന്നത് കുറേ മലകളാണ് ഇങ്ങനെ കുന്നുകളാണ് അടിത്തട്ടിൽ അതെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുക അപ്പോൾ കുന്നുകളുടെ ചുറ്റും അല്ല ചില നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല ഏതായാലും ഒരു ടണൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലെവൽ കുറയും വരയ്ക്കാവുന്നത്രയും ലെവൽ ഈ ടണലിലൂടെ പുറത്തേക്ക് പോകും അപ്പോൾ നമുക്ക് സേഫായിട്ടിരിക്കാം ഇപ്പം നമ്മുടെ സേഫ്റ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്താറ് മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഷട്ടർ കൊടുത്തിട്ടുണ്ട് ബേബി ഡാം കൊടുത്തിട്ടുണ്ട് ആ ബേബി ഡാം തുറന്ന് അതിലെ വെള്ളമൊഴുക്കാം ബട്ട് അത് താമസിക്കും ഇതാകുമ്പോൾ കുറെ കൂടെ ഫാസ്റ്റായിട്ട് അടിയിൽ നിന്നും വെള്ളം എടുക്കുന്നു മോളിൽ നിന്നും എടുക്കുന്നു പെട്ടെന്ന് ആ വെള്ളത്തിൻ്റെ നിരപ്പ് താഴ്ന്നു ഇതന്ന് റോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോയി എല്ലാവരും കൂടെ ഭക്ഷിച്ചു ആ മനുഷ്യനെ ഓടിച്ചിട്ടടിച്ചു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷനായില്ലേ ഡാം പൊട്ടിക്കാതെ ഒരു സൊല്യൂഷനാണ് റോയി പറയുന്നത് നമുക്ക് ആവശ്യം അതെല്ലാം ഡാം പൊട്ടിക്കുക എന്നുള്ളതാണ് ഡീ കമ്മീഷൻ ചെയ്യുക പൊളിച്ചുകളയ്യുക അങ്ങനെ തമിഴ്നാടിനെത്തും തമിഴ്നാടിനെ കൊമ്പ് കുത്തിക്കുക പിന്നെ വെള്ളം വേണം ഞാൻ തരും ഞാൻ പുതിയ ഡാമൊക്കെ കെട്ടിയിട്ട് പുതിയ കരാറൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് വെള്ളം തരാം വെള്ളം നിങ്ങൾക്ക് തരാം അതാണ് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ അപ്പം ഈ പരിപാടിക്ക് തുരങ്കം വയ്ക്കുന്ന തുരങ്കമാണ് റോയ് സജസ്റ്റ് ചെയ്തത് അതോടെ റോയിയുടെ പേര് വെട്ടി പുള്ളി രാജ്യദ്രോഹിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു പുള്ളി അവിടെയാണെന്ന് അറിയില്ല ഇപ്പം ഇതേ സജഷനാണ് അല്പം ഭേദപ്പെടുത്തി ഡോ ഡോക്ടർ ഇ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത് ശ്രീധരൻ പിന്നെ പത്ത് തൊണ്ണൂറ് ഇരുപത് വയസ്സൊക്കെ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ആരും ആക്രമിച്ചു കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ ഈ പഠിപ്പും വിവരമുള്ള ഉള്ള എഞ്ചിനീയർമാർ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്സ് വെച്ച് അവരെ തോൽപ്പിക്കുക അവരെന്തു ചെയ്യും അതുകൊണ്ട് നല്ലൊരു സജഷനാണ് ശ്രീധരൻ സാർ പറഞ്ഞത് പക്ഷേ അത് നടപ്പാവില്ല അപ്പോൾ എന്തായാലും ഈ സുരക്ഷാ പരിശോധനയ്ക്ക് ജല കമ്മീഷൻ അനുമതി നൽകി എന്നതുകൊണ്ട് താൽക്കാലികമായി കേരളത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസം ആ രീതിയിൽ കാണുക ഇല്ല 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 കാരണം ഈ ലോബിക്ക് ആശ്വാസമില്ല ഈ ലോബിക്ക് ഇത് പൊളിച്ചു കളഞ്ഞാൽ മാത്രമേ ആശ്വാസം കൂടും പൊളിച്ചു കളയാൻ തീരുമാനിക്കുന്ന ദിവസം അവർ പടക്കം പൊട്ടിക്കും ആഘോഷിക്കും അതല്ലാതെ ഒന്നിനും അവർ വഴങ്ങുന്നില്ല കാരണം അവരെ മുന്നോട്ട് നയിക്കുന്നത് ഭയമാണ് ഭയത്തിന് ലോജിക്കില്ലല്ലോ ഒരിക്കലും തീരാത്ത ഭയം എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ പഠനത്തിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വരട്ടെ അതിന് ശേഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക